ഭാരതം ഭാരതം കവികാളിദാസന്റെ നാട് കവനങ്ങളൊന്നായനാട് മനഃശാന്തിയേകുന്ന മണ്ണിൽ ഭാരതം ഭാരതം സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു ദേശഭക്തി ഗാനമാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത്. ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ, നായകരെ, സേനാനികളെ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ. ഫാത്തിമ ഹിബാക്കെ, ഞാൻ 5C പഠിക്കുന്നു. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമ്മുടെ നാടിനെ നേടിത്തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ, ഗാന്ധിയപ്പൂപ്പൻ, ഗാന്ധിയപ്പൂപ്പൻ. നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടൊത്തുകയാണ് അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ, ഗാന്ധിയപ്പൂപ്പൻ. നമസ്കാരം. ദേശഭക്തി ഗാനം. ഭാരതമാണെന്റെ നാട്, അഭിമാനമേകുന്ന നാട്, സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെന്റെ നാട്, സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെന്റെ നാട്, ഒരുമയോടെ വാഴും നാട്, പെരുമകളുള്ളൊരു നാട്. അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയ അഭിമാനത്തിന്റെ കൊടുമുടിയിൽ അസ്തമിക്കാത്ത
ദാർഢ്യത്തോടെ ആഗോപനത്തോടെ പോരാടിയാൽ ഇവരുടെ കഥകൾ പുതുതലമുറക്കായി വീണ്ടും വീണ്ടും മുഴപ്പില്ലാതെ തന്നെ ചൂടുമാറ്റി. നീണ്ട കാലത്തെ യാത്രകൾക്കും പോരാട്ടങ്ങൾക്കും ശേഷം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ മരിക്കാത്ത ഓർമ്മകളാണ് ഓരോ സ്വാതന്ത്ര്യത്തിനും. എന്തിനാണ് ഈ മഹാമാരിയുടെ സമയത്തും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്? ഇതിൽ എന്തെങ്കിലും നേട്ടമുണ്ടോ? ഉണ്ട്. കാരണം സ്വാതന്ത്ര്യം നമ്മുടെ ജീവനാണ്. കോവിഡ് കാലത്ത് ജീവൻ സംരക്ഷിക്കുന്നത് പോലെ നമ്മൾ അതിനെ സംരക്ഷിക്കണം. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനം ചെയ്ത രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അടക്കമുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളെ നമ്മൾ അനുസ്മരിക്കുന്നു. Parents and my dear friends, first of all, I wish you a very happy Independence Day. Today, I would like to say a few words about Independence Day. We celebrate Independence Day every year on 15th August. We would remember our great freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose, and Bhagat Singh and others. We got independence on 15th August 1947 from British who ruled our country 200 years. We should celebrate this day with great spirit. Dear friends, let's work together to make our country the best country in the world. Thank you. Jai Hind, Jai Bharat. നമ്മൾ ഭാരതത്തിന്റെ 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ ഭാരതത്തെ വർഷങ്ങളോളം അടുക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തിൽ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടി നിരവധി സമരങ്ങൾ ദേശീയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇതിന്റെ ഫലമായി 1947 ആഗസ്റ്റ് 15th തീയതി ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയും മറ്റു ധീര ദേശാഭിമാനികളും നാം ഈ നിമിഷത്തിൽ സ്മരിക്കുക തന്നെ വേണം. Morning to all respected principal, teachers, parents and my dear friends. First to all, I wish you a very happy Independence Day. Today I would like to say a few words about Independence Day. We celebrate Independence Day every year 5th August. We should remember our great freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Bhagat Singh, Subhash Chandra Bose and others. We got independence on 5th August 1947 from British. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബക്കു വന്ദനം. ഓ ഓ ഹൃദയമേ ഉണരുമീ വേളയിൽ പ്രാണനും ജീവവായുവും ഭാരതാംബയാമേ ഭാരതാമോചനം തീരദേശാഭിമാനികളെ സലാം. ചോരയും വീര്യവും ജീവനും തെറ്റിച്ച യോദ്ധാക്കളെ സലാം. ഹൃദയ 1947 മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരവകാശവും ഉണ്ടായിരുന്നില്ല. സ്വതന്ത്രമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കയ്യിലെ ചലിക്കുന്ന പാവകൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് നാം പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഇത് നമുക്ക് നേടി തന്നവരെ നാം ഈ വേളയിൽ ഓർക്കേണ്ടതുണ്ട്.
കാരണം സ്വാതന്ത്ര്യമായി വിദ്യാഭ്യാസം നേടാനോ നല്ല ഭക്ഷണം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ കഴിയാതെ അടിമകളെ പോലെ കഴിയേണ്ടി വന്ന കാലം വിദൂരമായിരിക്കുന്നു. ഇതിന്റെ പുറകിൽ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കളങ്ങളുണ്ട്, അഹിംസയുടെ ശാസനങ്ങളുണ്ട്. Let's work together to make our country the best country in the world. Thank you. Jai Hind. ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായി ഇന്ത്യ വളർന്നു. നമ്മൾ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട പേര് പോലും അറിയാത്ത ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ചോരയുടെയും വിയർപ്പിന്റെയും പോരാട്ടത്തിന്റെയും ഫലമാണ് ഇന്നത്തെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. Good morning to all respected principal teachers and all my dear friends. At first let wish you all a happy independence day. On ഇന്ത്യന്റെ നാട് ഞാൻ പിറന്ന നാട്, എന്റെ സ്വന്തം നാട് ചന്തമാർന്ന നാട്, പല ജനങ്ങളുണ്ട് പല മതങ്ങളുണ്ട്, ഭാഷയേറെയുണ്ട് വേഷമേറെയുണ്ട്, എങ്കിലും നാം ഒന്ന കൈകൊരുക്കുന്ന നാട്.
ഭാരതമെന്നാൽ പാടിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി ചിയ ജന്മാഗ്രഹമല്ലോ. മാനസാസിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഏവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ഇന്ന് ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സന്തോഷവും അഭിമാനവും നിറയുന്ന ദിനം. പതിറ്റാണ്ടോളം നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്ത ദിനമാണ് 1947 ഓഗസ്റ്റ് 15. ഈ വർഷം നമ്മൾ 75th സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ് തുടങ്ങിയ അനേക ധീര ദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ അഹിംസയിൽ അടിയുറച്ചു നിന്നുള്ള സമരമാർഗത്തിലൂടെ ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയെത്തു. നമസ്കാരം, എന്റെ പേര് ശ്രീലക്ഷ്മി. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ ഇവിടെ കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അധിനിവേശത്തിന്റെ കാഴ്ചകളെ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും. കൃഷി തുല്യമാണ് എന്റെ നാട്, ഹൃദയങ്ങളൊന്നായ നാട്, മതമൈത്രി വാഴുന്ന മണ്ണിൽ ഭാരതം ഭാരതം. കവി കാളിദാസന്റെ നാട്, കവനങ്ങൾ പെയ്യുന്ന നാട്, മനഃശാന്തിയേകുന്ന മണ്ണിൽ ഭാരതം ഭാരതം. വന്ദേ മാതരം മാതരം, വന്ദേ മാതരം മാതരം. നമ്മുടെ രാജ്യത്തിന്റെ 75th സ്വാതന്ത്ര്യ ദിനമാണല്ലോ നമ്മളെല്ലാവരും വളരെയധികം ആഘോഷത്തോടെ ആസ്വദിക്കേണ്ടതില്ലേ. എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ടീച്ചർമാർക്കും മറ്റെല്ലാവർക്കും എന്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.
15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണല്ലോ. ഞാൻ ഇന്നിവിടെ ദേശഭക്തി ഗാനമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാൻ പിറന്ന മണ്ണ് ഇതു ഗാന്ധി പിറന്ന മണ്ണ് നമ്മുടെ സ്വന്തം നാട് ഇതു ഭാരതനാട് ഇതു ഭാരതനാട് ഞാൻ പിറന്ന മണ്ണ് ഇതു ഗാന്ധി പിറന്ന മണ്ണ് നമ്മുടെ സ്വന്തം നാട് ഇതു ഭാരതനാട് ഒറ്റക്കെട്ടായി പൊരുതാമെങ്കിൽ സാമ്രാജ്യത്വം വിഘടനവാദം ഒറ്റക്കെട്ടായി പൊരുതാമെങ്കിൽ സാമ്രാജ്യത്വം വിഘടനവാദം എല്ലാം തോൽക്കും നമ്മുടെ മണ്ണിൽ സ്വതന്ത്ര ഭാരത മണ്ണിൽ നമ്മുടെ സ്വതന്ത്ര ഭാരത മണ്ണിൽ. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. പാറട്ടെ പാറട്ടെ തിരുവന്ന പതാക പാറട്ടെ, പാടിടം പാടിടം ജയ ജയതീത പാടിടം, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും കൊണ്ടു തൂകട്ടെ.
ഈ വർഷം നാം സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികമാണ് ആഘോഷിക്കാൻ പോകുന്നത്. ഈ അവസരത്തിൽ ഞാൻ ചന്ദ്രശേഖർ ആസാദ് എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവചരിത്ര കുറിപ്പാണ് എഴുതിയിട്ടുള്ളത്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അടിമകളായി കഴിയേണ്ടി വരുമ്പോഴാണ് സ്വാതന്ത്ര്യം എത്രയോ മാറ്റണമെന്ന ഉൾക്കാഴ്ച ഉണ്ടാവുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം ആണികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് മഹാകവി കുമാരനാശാൻ എഴുതിയ വരികൾ എത്രയോ അർത്ഥവത്താണ് രാജ്യം ഇന്ന് 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഇന്ത്യക്കാരായ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും ഏറെ അഭിമാനവും നൽകുന്ന ഒരു സുദിനമാണ് ഇന്ത്യ.